ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സവിത ജോൾസ് ഫ്രം ബൂത്ത് നെറ്റ്സ്. നമ്മളിന്ന് കാണുന്നത് കോട്ടണിൽ തന്നെ ഡിസ്ചാർജ് പ്രിന്റിലും ഫോയിൽ കൂടെ വന്നിട്ടുള്ള ഒരു റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. പ്രൈസ് 119 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 ഇഞ്ച് ആണ് ഇതിന്റെ വിഡ്ത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ കോട്ടണിനകത്ത് ഈ ഒരു ഫോയിൽ പ്രിന്റ് കൊണ്ടുവരുന്നത്. നമ്മൾ നോർമലി കൊണ്ടുവരാറുള്ളത് മസ്ലിനകത്തോ റയാണിനകത്തൊക്കെയാണ്. ഇപ്പൊ ഇന്ന് കാണാൻ പോകുന്നത് പ്യുവർ കോട്ടണിനകത്താണ്. ഇതൊരു കാംബ്രിക് കോട്ടൺ ആണ്, അതായത് 60x60 ത്രെഡ് കൗണ്ട് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ. ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇന്നത്തെ വീഡിയോനകത്ത് ഒരേ കളറിൽ രണ്ട് ഡിസൈൻ ആണ് കാണുന്നത്. അതേപോലെ തന്നെ വേറൊരു കളറിലും രണ്ട് ഡിസൈൻ കാണുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള ഒരു കളർ എന്ന് പറയാം. ഇതിനകത്തേക്ക് ഇങ്ങനെ ബൂട്ട പോലത്തെ പ്രിന്റ് ആണ് പോകുന്നത്. മാത്രമല്ല ഇതിനകത്തൊരു ഫോയിൽ പ്രിന്റ് പോകുന്നുണ്ട്. അപ്പൊ ഫോയിലിന്റെ കളർ ഇതിനകത്ത് ഗോൾഡ് കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഇങ്ങനെയായിരിക്കും ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അപ്പൊ ഞാൻ ഈ ചെയ്തിട്ടുള്ള കുർത്തി മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഡിസൈൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ള കുർത്തി ചെയ്തിട്ടുള്ളത്. അപ്പൊ അതേപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ ടോപ്പും ബോട്ടവുമായിട്ട് ചെയ്യാം. ഇത് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ബൂട്ട പോലത്തെ ഒരു പ്രിന്റ് ആണ്. കോട്ടൺ ആണ് കേട്ടോ, പ്യുവർ കോട്ടൺ ആണ്. 60x60 ത്രെഡ് കൗണ്ട് ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇതൊരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലുള്ള കോട്ടൺ ആണ്. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ റോ കോട്ടനോ അല്ലെങ്കിൽ അങ്ങനെ ഏഴ് അടുക്കാത്ത കോട്ടനൊന്നും അല്ല, കോട്ടൺ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ വേറെ ഡിസൈൻ നോക്കാം. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു പേസ്ലി പ്രിന്റ് എന്ന് പറയില്ലേ, ആ ഒരു പ്രിന്റിലേക്കാണ് ഇതിന്റെ പ്രിന്റ് പോയിട്ടുള്ളത്. കുറച്ച് അധികം ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുന്ന പോലത്തെ ഒരു പ്രിന്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ യോക്ക് പാർട്ടൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ വെച്ചിട്ടാണ്. ഇതിനകത്തും ഗോൾഡ് ഫോയിൽ പോകുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങനെയാണ്, ഇത് മാത്രമായിട്ട് നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡിസൈൻ വരുന്നത്. അപ്പൊ ആദ്യം കണ്ട ഡിസൈൻ ടോപ്പ് ബോട്ടവും, ഇത് ടോപ്പുമായിട്ടും വേണമെങ്കിൽ അങ്ങനെ ടോപ്പും ബോട്ടവും ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. 119 തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നത് നേവി ബ്ലൂ കളറിനകത്താണ്. ഇതിനകത്ത് ഫോയിൽ ഉണ്ട്, ഒരു സിൽവർ കളറിലുള്ള ഫോയിൽ ആണ്. ആദ്യം കണ്ടതിനകത്ത് ഗോൾഡ് കളറിലുള്ള ഫോയിൽ ആയിരുന്നു, ഇതിനകത്തേക്ക് സിൽവർ കളറിലുള്ള ഫോയിൽ ആണ് പോകുന്നത്. ഈ പ്ലാന്റിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കുറച്ച് ഗ്യാപ്പിലാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് പോകുന്നത്. നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന കാംബ്രിക് ആണ് ഫാബ്രിക് എങ്കിലും പ്രിന്റിന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ആദ്യം കണ്ട ഗോൾഡ് ഫോയിലും ഇപ്പൊ കാണുന്ന സിൽവർ ഫോയിലും ആയിട്ടുള്ളതാണ്. ഇങ്ങനെയായിരിക്കും ഈ ഒരു പ്രിന്റ് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 119 തന്നെയാണ് ഇതിന്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ലോസ് ചെയ്ത് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും ഈ ഡിസൈൻ ഒക്കെ. നെക്സ്റ്റ് വൺ കാണുന്നത് നമ്മൾ ഈ ആജ്രക് സ്റ്റൈലിൽ പോകുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ. ആജ്രക് പ്രിന്റ് അല്ല, ആ ഒരു പാറ്റേണിലുള്ള ഒരു പ്രിന്റ് ആണ്. ഈ ഫോയിൽസ് ഉള്ളത് കൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെയധികം സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഈ ഡിസൈൻ വരുന്നത്. നമ്മൾ ആദ്യം കണ്ടതും ഇതും കൂടെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കുർത്തി ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ടത് കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. കാംബ്രിക് കോട്ടൺ ആണ്. 119 ആണ് ഇതിന്റെ പ്രൈസ്. 44 ഇഞ്ച് ആണ് വിത്ത് വരുന്നത്. ഇന്ന് കണ്ടതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.